ESC നിശ്ചയിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് ഫയലുകൾ വില്ലേജ് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ലഭ്യമാക്കണമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ആവശ്യപ്പെട്ടു. നിലവിൽ തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ മാത്രം ഉപയോഗപ്പെടുത്തി തട്ടിക്കൂട്ടിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംവേദ പ്രദേശങ്ങൾ നിശ്ചയിച്ചുള്ള അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ഫയലുകൾ വില്ലേജ് അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിൽ സംയുക്ത പരിശോധന നടത്തുന്നതിന് ലഭ്യമാക്കണമെന്നാണ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം പ്രാദേശിക തലത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ലഭ്യമാക്കുകയും വേണം. നിലവിൽ തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെ മാത്രം ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് മറക്കുവാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് മേൽഫയലുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആവശ്യമായ പരിശോധനയ്ക്ക് ലഭ്യമാക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. അന്തിമ വിജ്ഞാപനത്തിനായി സമർപ്പിക്കപ്പെടുന്ന പരിസ്ഥിതി സംവേദ പ്രദേശങ്ങളിൽ ഒരു ഇഞ്ച് റവന്യൂ ഭൂമി പോലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. പ്രദേശവാസികളെയും പഞ്ചായത്തുകളെയും വിശ്വാസത്തിലെടുത്ത് സംസ്ഥാന സർക്കാർ നേരത്തെ നൽകിയ ഉറപ്പിൽ ആത്മാർത്ഥത കാണിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു. വരുന്ന 30 മുമ്പ് അന്തിമ വിജ്ഞാപനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ലഭ്യമാക്കേണ്ടതാണ്. കഴിഞ്ഞ 6 ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് നൽകിയിട്ടും ഇതുവരെ നിർദ്ദിഷ്ട KML ഫയലുകൾ പഞ്ചായത്തുകൾക്ക് പരിശോധനയ്ക്കായി ലഭ്യമാക്കിയിട്ടില്ല. ESA ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം വരുന്ന മാസത്തോടുകൂടി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന സമയപരിധി April 30 തീരുകയാണ്. ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഉന്നതാധികാര സമിതി കണ്ടെത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട വില്ലേജുകളുടെ ഏരിയകൾ സ്ഥല പരിശോധനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ലഭ്യമാക്കിയിട്ടില്ല. ഉന്നതാധികാര സമിതി കണ്ടെത്തിയിരിക്കുന്ന KML ഫയലുകൾ സംയുക്ത പരിശോധനയ്ക്കായിട്ട് സാങ്കേതിക വിദഗ്ധരുടെ സഹായമടക്കം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനത്തിലെ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള സേവനങ്ങൾ ഈ നിർദ്ദിഷ്ടം ഇപ്പൊ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്ന 98 വില്ലേജുകളിലെയും പഞ്ചായത്തുകൾക്ക് സംയുക്ത പരിശോധനയ്ക്ക് ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ കൃഷിഭൂമി റവന്യൂ ഭൂമി നികുതി അടയ്ക്കുന്ന റവന്യൂ ഭൂമിയും വനഭൂമിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെ സമയങ്ങളിൽ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് KML ഫയലുകൾ അടിയന്തരമായി പഞ്ചായത്ത് തലത്തിൽ ലഭ്യമാക്കുകയും ഓരോ വില്ലേജ് തിരിച്ചും ആയവ പരിശോധിച്ച് 1 റവന്യൂ ഭൂമി പോലും ഈ നിർദ്ദിഷ്ട ESA പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം കോടഞ്ചേരി പഞ്ചായത്തിന്റെ 102 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ പരിധിയിലെ 40.85 ചതുരശ്ര കിലോമീറ്റർ ESA ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തെറ്റാണെന്നും പ്രാദേശിക പരിശോധനയിലൂടെ മാത്രമേ വനഭൂമി നിർണ്ണയിക്കാൻ പാടുള്ളൂവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.